എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ മഞ്ചൂരിയാനും ആണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയാനും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ആണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി എടുക്കുമ്പോൾ നല്ല അരി തന്നെ നോക്കിയിട്ട് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. റൈസ് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസ് ഏത് രീതിക്ക് വെച്ചാലും നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു അരി നമുക്ക് ഒരു 4-5 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെള്ളത്തിൽ കിടന്ന് ഈ ഒരു അരി ഒരു 10 മിനിറ്റോളം ഒന്ന് കുതിർന്ന് വരട്ടെ. ഒരുപാട് സമയം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അരി കുതിരാൻ വേണ്ടി ഇടരുത്. മാക്സിമം ഒരു 10 മിനിറ്റ് അത് മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചിക്കൻ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 400 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കൻ ആണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡർ വെളുത്തുള്ളി പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി പൊടിയായിട്ടില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചിട്ടെടുത്തത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 2/2 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ സോയാ സോസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. വളരെ കുറച്ച് മാത്രം ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ അരി വേവിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വേവിക്കുന്നത്. അരി വേവിച്ചിട്ട് ആ ഒരു വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വെള്ളം വറ്റിച്ചിട്ട് എടുക്കാലോ ചെയ്യുന്നത്. അപ്പോൾ അരിയേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഏറെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ റൈസ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പം അത്യാവശ്യം ഉപ്പ് നീര് വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം കേട്ടോ. എങ്കിൽ മാത്രം നമ്മുടെ ഒരു അരിയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അരിയെ ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിലൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇത് കുരുവില്ലാത്ത നാരങ്ങയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുരു ഉള്ളതാണെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആ ഒരു കുരു കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ ഒരു നീര് മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ഇനിയൊരു വെള്ളം നല്ല പോലെ തന്നെ വെട്ടി തിളച്ച് വരണം കേട്ടോ. ഇനി ഈ ഒരു വെള്ളം നല്ല പോലെ തന്നെ വെട്ടി തിളച്ച് വരുന്ന ഒരു സമയത്ത് മാത്രം നമ്മൾ ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാവുള്ളൂ. ഇതിപ്പോൾ കണ്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് കിടക്കാണ് വെള്ളം. ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു 10 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയെ അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരു 7-8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അരി വേവിക്കുമ്പോൾ ഒരു 80% മാത്രമേ വേവിക്കാവുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് വെന്തിരിക്കണം. എന്നാൽ ഓവറായിട്ടങ്ങ് വെന്ത് പോവരുത്. കാരണം പൂർണ്ണമായിട്ടങ്ങ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 80% മാത്രമേ അരി വേവിച്ചിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ, എനിക്കിപ്പോൾ ഇവിടെ ഒരു 8 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഒരു 80% അരി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഇട്ടിരുന്നാലും അരി വീണ്ടും വെന്ത് പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ അരി ഒരു 80% വെന്താൽ നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടതാണ്. നമ്മളൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ടും കളഞ്ഞതിന് ശേഷം അരി ഒട്ടും തന്നെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു അത്യാവശ്യം വലിയൊരു പ്ലേറ്റിലേക്ക് ഇതിലൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക വെതറി. ഇങ്ങനെ ചെയ്യുമ്പോൾ അരി ഒട്ടും തന്നെ കട്ട കെട്ടത്തുമില്ല. ഇനി ഇതുപോലൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് മൊരിഞ്ഞങ്ങ് പോകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടണം. എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ ഇതുപോലെ ഈ ഒരു പാകമായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം.
ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും. ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊടുക്കുക. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എഗ് ഫ്രൈഡ് റൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു എഗ് മാത്രം എടുത്താൽ മതി, ചിക്കൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മിക്സർ ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോൺസും ബീഫും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാല് മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിട്ടെടുക്കാം. അപ്പൊ ഇതുണ്ടല്ലോ, ഇതുപോലെ ഞാൻ മുട്ടയൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പാലൊന്നും നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റില്ല. ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. 3 കപ്പ് അരിയില്ലേ, അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. ഇനി കുറച്ച് അരിയിലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു പാലിലിട്ട് അങ്ങ് ചെയ്തിട്ടെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഒരു എണ്ണ തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. 3 കപ്പ് റൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രം നമ്മുടെ ഒരു ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഒട്ടും എണ്ണമേ പോലെ ഒരു അരിയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഉണങ്ങിയ ഒരു രീതിക്കിരിക്കും. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ് അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയുടെ ഒരു പച്ച ചെവിന്ന് മാറി വരുന്ന ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ സ്പ്രിംഗ് ഓനിയൻ്റെ ആ ഒരു വൈറ്റും ഗ്രീനും ആയിട്ടുള്ളൊരു ഭാഗമാണ്. അത് 1 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസ് അത്യാവശ്യം ഏറെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രം നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള 2 ക്യാരറ്റ് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ തന്നെ ഇതൊരു 200 ഗ്രാം അളവിൽ ബീൻസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു 1.5 കപ്പോളം ബീൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു 2 വെജിറ്റബിൾസ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാബേജ് ചെറിയതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാപ്സിക്കം ചെറിയതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ മറ്റ് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ ഈ ഒരു 2 വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്കായി പോകരുത്. വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ ഒരു പച്ച ചുവ മാറി വേകണം. എന്നാലും നല്ല കടിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിന് തന്നെ വേണം നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മളിതിലേക്ക് സോയ സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. സോയ സോസിലും ഉപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി അത് അത്യാവശ്യം കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഗാർലിക് സോസും കൂടെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് ആണ്. സോയ സോസ് എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡാർക്ക് സോയ സോസും ഉണ്ട്, ലൈറ്റ് സോയ സോസും ഉണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഡാർക്ക് സോയ സോസ് ആണ് കേട്ടോ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലൈറ്റ് സോയ സോസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിലും കൂടുതൽ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ എടുത്തിരിക്കുന്ന ഒരു മുട്ടയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കേണ്ടത്. നമ്മളിതുപോലെ ചോറിട്ട് കൊടുത്തതിന് ശേഷം തവിയൊന്നും ഇട്ട് നമ്മളിത് ഒരുപാട് കുത്തി ഇളക്കിയെടുക്കരുത്. അങ്ങനെ നമ്മൾ കുത്തി ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ചോറങ്ങ് പൊട്ടിപ്പോവും. നമ്മളിതുപോലെ ഒരു പിടിയിൽ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തവി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ തടിയുടെയൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം തന്നെ മിക്സ് ആകുന്ന രീതിയിൽ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കുടഞ്ഞിട്ട് നമ്മളിതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കിടന്ന ഒരു ചോറ് നല്ല പോലെ തന്നെ ചൂടായിട്ട് കിട്ടണം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക കേട്ടോ, കാരണം നമ്മളിതിലേക്ക് ഉപ്പിനായിട്ട് സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വെജിറ്റബിൾസ് കുക്ക് ചെയ്ത സമയത്തും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനും ചോറും ഒക്കെ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് മാത്രം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, എല്ലാം കറക്റ്റാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ചോറും ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സ്പ്രിംഗ് ഓനിയൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ചിക്കൻ മഞ്ചൂരിയൻ ആണ് കേട്ടോ റെഡി ആക്കിയിട്ടെടുക്കുന്നത്. അതിനായിട്ട് ഇതിലൊരു പാത്രത്തിൽ ഞാൻ ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടെടുത്താണ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 teaspoon അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഡാർക്ക് സോയാ സോസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ലൈറ്റ് സോയാ സോസ് ആണ് എടുക്കുന്നതെങ്കിൽ 1-2 teaspoon ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ 1-2 teaspoon അളവിൽ വിനാഗിരിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 400 gram അളവിൽ എല്ലില്ലാത്ത ചിക്കന് ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 400 gram അളവിൽ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 tablespoon അളവിൽ കോൺഫ്ലോറും 2 tablespoon അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊരു 45 minutes നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു ചിക്കൻ ഒരു 45 minutes നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോ ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ. ചിക്കൻ നല്ല പോലെ തന്നെ വെന്ത് കിട്ടാൻ വേണം, പുറമെ അത്യാവശ്യം നല്ല മുരിഞ്ഞു വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ കണ്ടില്ലേ ഈ ഒരു പാകത്തിന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 teaspoon അളവിലെ വെളുത്തുള്ളി പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് 1 teaspoon ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 tablespoon അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാണ്. ഡാർക്ക് സോയാ സോസ് ആണ് ഇട്ട് എടുത്തിരിക്കുന്നത്. 1/2 cup അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 tablespoon അളവിൽ ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ചില്ലി ഗാർലിക് സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചില്ലി സോസ് മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി. 1/2 tablespoon അളവിൽ വിനാഗിരിയും 1 tablespoon അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്, കാരണം നമ്മളിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 teaspoon അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 teaspoon അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 cup അളവിൽ ഇതുപോലെ ക്യാപ്സിക്കം ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 cup അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1 cup അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ 1 tablespoon അളവിൽ കോൺഫ്ലോർ എടുക്കുക. ഇതിലേക്ക് 1/2 cup അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായി വരാൻ തുടങ്ങും. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ അത്യാവശ്യം നിന്ന് തിക്കായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ചിക്കനെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ് ഓനിയനും കൂടി ഇതിലൊന്ന് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ എരിവൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. 1/4 teaspoon കൂടി ഞാൻ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇത് അത്യാവശ്യം നല്ല ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മഞ്ചൂരിയാനി നമുക്ക് സെർവ് ചെയ്യാനാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയാനും ഒക്കെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കറക്റ്റ് നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.